ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ചാപ്റ്റർ ആയിട്ടില്ല ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രൽ സൈക്കിൾ, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ഇംപ്ലാന്റേഷൻ, അതേപോലെ അതിനകത്ത് വരുന്ന ജെസ്റ്റേഷൻ, പാർച്ചുറീഷൻ, ലാക്ടേഷൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രൽ സൈക്കിളാണ്. ഇപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു നാല് സ്റ്റേജസ് ഓർക്കുക. അതായത് ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ, അതേപോലെ തന്നെ ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ്. ഇതാണ് അതിനകത്ത് വരുന്ന ആ ഒരു നാല് ഫേസസ്. ഈ നാല് ഫേസസിൻ്റെ പേര് ഓർക്കുക, അറ്റ് ദ സെയിം ടൈം അതിനകത്ത് വരുന്ന ഈവൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കുക. ഒരേ സമയത്ത് തന്നെ ഓവറിക്കകത്തും കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്, സെയിം ടൈം യൂട്രസിനകത്തും കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഹോർമോണിൻ്റെ റോൾ, ഈസ്ട്രോജൻ്റെ, പ്രൊജസ്ട്രോണിൻ്റെ, അതുപോലെ തന്നെ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ, ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ, ഈ ഹോർമോണിൻ്റെ റോളും അതിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ നാല് ഫേസസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ്, അതിന് പറയുന്ന വേറൊരു പേരാണ് ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഫോളിക്കുലർ ഫേസ്, അല്ലെങ്കിൽ അതിന് റീജനറേഷൻ ആ ഒരു ഫേസ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. പിന്നെ വരുന്നതാണ് ഓവുലേറ്ററി ഫേസ്, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ് എന്ന് പറയുന്നത്. പിന്നെ മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, ദാറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം. അപ്പോൾ ഇതിനകത്ത് അക്രോസോമിൻ്റെ റോള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പേം ഹെഡിനകത്തിലെ അക്രോസോമാണ് ആ പെനിട്രേഷൻ, അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആക്ച്വലി പെനിട്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ ക്ലീവേജ് ആണ്, അതായത് സെൽ ഡിവിഷനാണ് ആക്ച്വലി നടക്കുന്നത്. ആദ്യം 2 സെൽഡും പിന്നെ 4 സെൽഡും 8 സെൽഡും അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിവിഷൻ പാറ്റേൺ നടക്കുന്നത്. അങ്ങനെ ആ 6 to 18 സെൽ സ്റ്റേജിനാണ് ആക്ച്വലി മോർല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ്റ്റാണ് പോയിട്ട് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് തന്നെ 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയറിനെ പറഞ്ഞ പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്, അതേപോലെ തന്നെ ഇന്നർ ലെയറിനെ പറഞ്ഞ പേരാണ് ഇന്നർ സെൽ മാസ്. ഈ ട്രോപ്പോബ്ലാസ്റ്റാണ് എൻഡോമെട്രി ആയിട്ട് അറ്റാച്ച് ആവുന്നത്. അതേപോലെ തന്നെ ഇന്നർ സെൽ മാസാണ് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത്. ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് ക്ലീവേജിലും അതേപോലെ തന്നെ ഇംപ്ലാന്റേഷനിലും വരുന്നത്. പിന്നെ വരുന്നത് പ്ലാസൻ്റയുടെ കാര്യം, അല്ലെങ്കിൽ യൂട്രസിനോട് നോക്കുകയാണെങ്കിൽ പ്ലാസൻ്റ, പ്ലാസൻ്റയുടെ റോൾ എന്ന് പറയുന്നത് ഒത്തിരി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് എംബ്രിയോയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്യാഷസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് പ്ലാസൻ്റയ്ക്ക് റോളുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. സാധാരണ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ അത്യാവശ്യം ആ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ചാപ്റ്ററിൽ തന്നെ 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിച്ച് വരാറുണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ദി ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻസ് എൻഡോമെട്രിയം, കോർപ്പസ് ലൂട്ടിയം, അക്രോസോം, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇതിനകത്ത് നാലെണ്ണത്തിൽ ഒരെണ്ണം ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തതാണ്. അപ്പോൾ നോക്കാം ഏതാണെന്നുള്ളത്. ഇപ്പം എൻഡോമെട്രി ആയിക്കഴിഞ്ഞാലും അതേപോലെ കോപ്പസ് ലൂട്ടി ആയാലും ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിക്കഴിഞ്ഞാലും ഓവറിയുടെയും അതേപോലെ തന്നെ യൂട്രസും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷേ അക്രോസോം എന്ന് പറയുന്നത് സ്പേമിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഹെഡ് പോർഷനിൽ കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് അക്രോസോമാണ്, ബാക്കിയെല്ലാം യൂട്രസിൻ്റെയും ഓവറിയുടെയും ഭാഗമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് അക്രോസോം, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവൻസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ടൈം പീരിയഡ് ഇൻ എ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെൻസ്ട്രൽ സൈക്കിൾ ഒത്തിരി ഈവൻസ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം പീരിയഡാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ റിലീസ് ഓഫ് എഗ് 5th day. ഓപ്ഷൻ ബി എൻഡോമെട്രിയം റീജനറേറ്റ്സ് 5 to 10 days. ഓപ്ഷൻ സി എൻഡോമെട്രിയം സെക്രീറ്റ്സ് ന്യൂട്രിയൻസ് ഫോർ ഇംപ്ലാന്റേഷൻ, ദാറ്റ് ഈസ് 11 to 18 days. ഓപ്ഷൻ ഡി റൈസ് ഇൻ പ്രൊജസ്ട്രോൺ ലെവൽ, ദാറ്റ് ഈസ് 1 to 15 days. അപ്പോൾ ഈ നാല് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ആ റിലീസ് ഓഫ് എഗ് അല്ലെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ എന്നുള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 14th day ആണ് നമ്മൾ ആ ഒരു ഒവേറിയൻ സൈക്കിൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 14th day ആണ്. അതായത് ആദ്യം പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നു, സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നു, ടെറിഷറി ഫോളിക്കിൾ ആവുന്നു, അതേപോലെ തന്നെ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആണു. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് എഗ് റിലീസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ 28 days സൈക്കിളിൻ്റെ 14th day ആണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ വരുന്നത് എൻഡോമെട്രിയം റീജനറേറ്റ്സ് 5 to 10 days. നമുക്കറിയാം ആദ്യത്തെ 5 days എന്ന് പറയുന്നത് മെൻസ്ട്രൽ അല്ലെ ആ ഒരു ബ്ലീഡിംഗ് ഫേസ് ആണ്. ആ ഒരു ടൈമിൽ എൻഡോമെട്രിയാണ് ബോഡിയിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് പോണത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്കൊരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് എൻഡോമെട്രിയം സെക്രീറ്റ് ന്യൂട്രിയൻസ് ഫോർ ഇംപ്ലാന്റേഷൻ. പക്ഷേ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഈ 11 to 18 days ഇടയിലല്ല നടക്കുന്നത്. അപ്പോൾ അതും മാച്ചായിട്ട് വരുന്നില്ല. പിന്നെയുള്ളത് ഓപ്ഷൻ ഡി ആണ്.
റൈസിൻ പ്രൊജസ്ട്രോൺ ലെവൽ. പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ 1 to 15 ഡേയ്സിലല്ല ഇതാകുന്നത്, അതായത് 15 to 28 ഡേയ്സിൻ്റെ ഇടയിലാണ് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എൻഡോമെട്രിയം റീജനറേറ്റ്സ് ആണ്. അതായത് ഇതാണ് അതിൻ്റെ ആ ഒരു സൈക്കിള് കാണിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ആ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാം എൻഡോമെട്രിയം ആ ഒരു റീജനറേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതേപോലെ തന്നെ ഓരോ ഹോർമോൺ ലെവലിൻ്റെയും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എൻഡോമെട്രിയം റീജനറേറ്റ്സ് 5 to 10 ഡേയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് മിൽക്ക് കമ്മിങ് ഔട്ട് ഫ്രം മദേഴ്സ് മാമറി ഗ്ലാൻസ് ജസ്റ്റ് ആഫ്റ്റർ ചൈൽഡ് ബേർത്ത് ഇസ് കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ, കൊളസ്ട്രോൾ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഈ ഒരു ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആയാലും സി ആയാലും ഡി ആയാലും ഹോർമോൺസ് ആണ്. ഓക്കെ, പ്രഗ്നൻസിയെയും അതേപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിലും ഫീമെയിലും കാണുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ ആയാലും ഈസ്ട്രോജൻ ആയാലും പ്രൊജസ്ട്രോൺ വരുന്നത്. പക്ഷേ ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ആക്ച്വലി ഫസ്റ്റ് മാമറി ഗ്ലാൻസ് എന്ന് വരുന്ന ആ ഒരു ഫസ്റ്റ് മിൽക്കിന് പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ കളറ് നോർമൽ വൈറ്റിനേക്കാളും ഒരു എന്താണ് ഒരു പേ ഒരു യെല്ലോ കളറാണ് അതിൻ്റെ വരുന്നത്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ റിച്ച് ന്യൂട്രിയൻസ് ആണ്, അതേപോലെ തന്നെ ആൻറ്റിബോഡീസും ഉണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൊളസ്ട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫെർട്ടിലൈസേഷൻ ഇൻവോൾവ്സ് ഓപ്ഷൻ എ റിലീസ് ഓഫ് ഗ്യാമീറ്റ്സ് ഫ്രം ഗൊണാറ്റ്സ്, ഓപ്ഷൻ ബി ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമീറ്റ് ടു ദി ഫീമെയിൽ ഗ്യാമീറ്റ്സ്, ഓപ്ഷൻ സി അറ്റാച്ച്മെൻറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്, ഓപ്ഷൻ ഡി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. നമ്മൾ ഫെർട്ടിലൈസേഷൻ ഡെഫിനിഷൻ എനിക്ക് തോന്നും ഇപ്പം തന്നെ അല്ലാതെ ഒരു 8th 9th ചെറിയ ക്ലാസ് മുതലേ ഫെർട്ടിലൈസേഷനിലെ പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. ആക്ച്വലി സിംപ്ലി ഇറ്റ്സ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് സ്പേം ആണ്, ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് എഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഇസ് നോട്ട് സെക്രീറ്റഡ് ബൈ, ശ്രദ്ധിക്കുക, നോട്ട് സെക്രീറ്റഡ് ആണ് ബൈ ഹ്യൂമൻ പ്ലാസൻ്റ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാസൻ്റ ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് കുറേ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് കുറച്ച് ഹോർമോൺസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഹോർമോൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എച്ച് സി ജി, ഓപ്ഷൻ ബി ഈസ്ട്രോജൻ, ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ, ആൻഡ് ഓപ്ഷൻ ഡി എൽ എച്ച്. എൽ എച്ച് എന്ന് പറയുന്നത് ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. ആദ്യം കൊടുത്ത എയും ബിയും സിയും എന്താണ് പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണെങ്കിൽ എൽ എച്ച് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലൂട്ടനൈസിങ് ഹോർമോൺ, ദാറ്റ് ഈസ് എൽ എച്ച്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർല ഇസ് എ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. മോർല എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഓപ്ഷൻ ബി ബിറ്റ്വീൻ ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ഗ്യാസ്ട്രുല, ഓപ്ഷൻ സി ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ, ഓപ്ഷൻ ഡി ബിറ്റ്വീൻ ഇംപ്ലാന്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. നമ്മൾ ആ ക്ലീവേജിൻ്റെ സമയത്ത് തന്നെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് മോർല എന്ന് പറയുന്നത്. മോർല ആക്ച്വലി ഈസ് എ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ബിറ്റ്വീൻ സൈഗോട്ട്. സൈഗോട്ട് എന്ന് ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്ന വരെയില്ല ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ്. ആക്ച്വലി 8 to 16 സെൽഡ് സ്റ്റേജ് ആണ് മോർലയായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബിറ്റ്വീൻ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഓവുലേഷൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റിഗ്രസ് ഇൻ ടു. ഓപ്ഷൻ എ കോർപ്പസ് അട്രീസിയ, ഓപ്ഷൻ ബി കോർപ്പസ് കലോസം, ഓപ്ഷൻ സി കോർപ്പസ് ലൂട്ടിയം, ഓപ്ഷൻ ഡി കോർപ്പസ് ആൽബിക്കൻസ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ഓവറിയിൽ യൂട്രസിൽ കുറേ ചേഞ്ചസ് നടക്കുന്ന സമയത്ത് തന്നെ അറ്റ് ദ സെയിം ടൈം ഓവറിയിലും കുറച്ച് ചേഞ്ചസ് നടക്കുന്നുണ്ട്. അവിടെയാണ് വരുന്നത് പ്രൈമറി ഫോളിക്കിൾസ് സെക്കൻഡറി ഫോളിക്കിൾ ആവണോ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവണോ, അതേപോലെ തന്നെ അത് റപ്ചർ ചെയ്തിട്ട് എന്താണ് എഗ്ഗ് റിലീസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾസ് റിഗ്രസ് അല്ലെങ്കിൽ ചുരുങ്ങിയിട്ടുണ്ടാവുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്ന പേര് കോർപ്പസ് ലൂട്ടിയം എന്നാണ്. ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ത് കഴിഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ. പ്രൊജസ്ട്രോണിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ആ റിലീസ് ചെയ്ത എഗ്ഗ് അവിടെ ഫെർട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ആ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും കൂടി കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെയും കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്ത അല്ലെങ്കിൽ പിന്നെ ഒരു സ്കാർ പോലെയായിട്ട് ഒരു ചെറിയൊരു ഇതായിട്ട് മാറുന്ന ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് കോർപ്പസ് ആൽബിക്കൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചുരുങ്ങിയിട്ടുണ്ടാകുന്ന ആ ഒരു ഭാഗത്തിനെ പറഞ്ഞ പേരാണ് കോർപ്പസ് ലൂട്ടിയം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കോർപ്പസ് ലൂട്ടിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നേക്കുന്നത്. ഇതിൽ കോളം എയിൽ കൊടുത്തേക്കുന്നത് ട്രോപ്പോബ്ലാസ്റ്റ് ക്ലീവേജ്, അതേപോലെ തന്നെ ഇന്നർ സെൽമാസ്, ഇംപ്ലാന്റേഷൻ.
അപ്പോൾ ട്രോപ്പോബ്ലാസ്റ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഈ ക്ലീവേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ദാറ്റ് ഈസ് ഔട്ടർ ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ ആൻഡ് ഇന്നർ സെൽ മാസ് എന്ന് പറയണം. അപ്പോൾ ഈ ട്രോപ്പോബ്ലാസ്റ്റ് ആണ് ആക്ച്വലി എൻഡോമെട്രിയത്തിൽ അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്ലീവേജ് ആണ്. ക്ലീവേജ് ആക്ച്വലി എന്താണ്, മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ആണ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ക്ലീവേജ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ സി ആണ് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. ഈ ഇന്നർ സെൽ മാസ് ആണ് ഫൈനലി എന്താണ് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത ഒരു ഓർഗാനിസ് ആയിട്ട് മാറുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ദ എൻഡോമെട്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സീക്വൻസ് ഓഫ് വേരിയസ് ഫേസ് ഓഫ് എ ടിപ്പിക്കൽ മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ഓപ്ഷൻ എ മെൻസ്ട്രൽ സൈക്കിൾ, ഫോളിക്കുലർ സൈക്കിൾ, സെക്രട്ടറി ഫേസ് ആൻഡ് ഓവുലേറ്ററി ഫേസ്. ഓപ്ഷൻ ബി മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് സെക്രട്ടറി ഫേസ്. ഓപ്ഷൻ സി ഓവുലേറ്ററി ഫേസ്, ഫോളിക്കുലർ ഫേസ്, സെക്രട്ടറി ഫേസ്, മെൻസ്ട്രൽ ഫേസ്. ഓപ്ഷൻ ഡി മെൻസ്ട്രൽ ഫേസ്, സെക്രട്ടറി ഫേസ്, ഫോളിക്കുലർ ഫേസ് ആൻഡ് ഓവുലേറ്ററി ഫേസ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും അറിയാം മെൻസ്ട്രൽ ഫേസിൻ്റെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്, അല്ലെ മെൻസ്ട്രൽ ഫേസ് ആണ് ആദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത്, ഓപ്ഷൻ സി അതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേറ്ററി ഫേസ് നമുക്കറിയാം മിഡ് റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഫേസ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നോക്കുമ്പോഴും നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്, അതിൻ്റെ ബ്ലീഡിംഗ് ഫേസ് എന്നും കൂടി പറയും. സെക്കൻഡ് എന്ന് പറയുന്നത് ഫോളിക്കുലർ ഫേസ് ആണ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഓവുലേറ്ററി ഫേസ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് സെക്രട്ടറി ഫേസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ട്രൂ അബൌട്ട് ക്ലീവേജ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ഹ്യൂമൻസ്? ക്ലീവേജിൻ്റെ കേസാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് വരുന്നത്. ഇറ്റ് സ്റ്റാർട്സ് വൈൽഡ് എഗ് ഇൻ ദി ഫെലോപ്യൻ ട്യൂബ്. ഇറ്റ് സ്റ്റാർട്സ് വെൻ ദ എഗ് റീച്ചസ് യുട്രസ്. ഇറ്റ് ഈസ് മീറോബ്ലാസ്റ്റിക്. ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദി നോർമൽ മൈറ്റോസിസ്. അപ്പോൾ നമ്മൾ ക്ലീവേജിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലാന്റേഷന് മുന്നേ തന്നെ എന്താണ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ പാടെ തന്നെ അവിടെ ആ ഫെലോപ്യൻ ട്യൂബിൽ തന്നെ എന്താണ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് സ്റ്റാർട്സ് വൈ എഗ് ഇൻ എ ഫെലോപ്യൻ ട്യൂബ്. ഫെലോപ്യൻ ട്യൂബിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ആപ്പിലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഫെലോപ്യൻ ട്യൂബിൽ നിന്ന് അത് മൂവ് ചെയ്ത് യൂട്രസിലെത്തുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അത്യാവശ്യം അവിടെ ഒരു കുറച്ചൊരു സെൽ ഡിവിഷനൊക്കെ നടക്കുന്നുണ്ട്. പിന്നീടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് വന്നിട്ട് എൻഡോമെട്രിയത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇറ്റ് സ്റ്റാർട്സ് വൈൽ എഗ് ഇൻ എ ഫെലോപ്യൻ ട്യൂബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചർ കണക്ടിങ് ഫീറ്റേഴ്സ് ടു ദി പ്ലാസൻഡ. ഓപ്ഷൻ എ അംബിലിക്കൽ കോഡ്, ഓപ്ഷൻ ബി ആംനിയോൺ, ഓപ്ഷൻ സി യോക് സാക്ക് ആൻഡ് ഓപ്ഷൻ ഡി കോറിയോൺ. നേരത്തെ പറഞ്ഞു പ്ലാസൻ്റയുടെ റോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാസൻ്റ ഏതിലൂടെയാണ് യൂട്രസ് ആയിട്ടില്ലേ നമ്മുടെ എന്താണ് ഫീറ്റസ് ആയിട്ട് കണക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അംബിലിക്കൽ കോഡ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ റോള് പഠിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ അതിന് ചുറ്റുമില്ല ലെയറും സാക്കും ഒക്കെ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അംബിലിക്കൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂറിൻ ടെസ്റ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഡിറ്റർമൈൻസ് ദ പ്രസൻസ് ഓഫ്. ഓപ്ഷൻ എ ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപിൻ ഹോർമോൺ, ഓപ്ഷൻ ബി ഈസ്ട്രോജൻ, ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ ഡി ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഒരു യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പ്രഗ്നൻസി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ആ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്നത് ആ ഒരു പ്രസൻസ് ഓഫ് ആക്ച്വലി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. ബാക്കി ഹോർമോൺസ് എല്ലാം ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടിയും ഈ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് മാത്രമേ ഈ ഒരു ഹോർമോൺ ആ ഒരു യൂറിൻ സാമ്പിളിൽ നമ്മൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എച്ച് സി ജി അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ഓവറി ഇൻ മാമൽസ് ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആഫ്റ്റർ ഓവുലേഷൻ. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ മാമൽസിൽ ഓവറിയിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓവുലേഷന് ശേഷം എന്താണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ട്രോമ, ഓപ്ഷൻ ബി ജെർമിനൽ എപ്പിത്തീലിയം, ഓപ്ഷൻ സി വിറ്റിലൈൻ മെംബ്രെയിൻ, ഓപ്ഷൻ ഡി ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റോള്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് എഗ് റിലീസ് ചെയ്യുന്നു, അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതിനെ പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളാണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിള് ഭാഗമായിട്ടുള്ള കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സോളിഡ് മാസ് ഓഫ് 8 to 16 സെൽ ഫോം ഫ്രം സൈഗോട്ട് ആഫ്റ്റർ സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇസ് കോൾഡ്. ഓപ്ഷൻ എ ബ്ലാസ്റ്റുല, ഓപ്ഷൻ ബി ഗ്യാസ്റ്റുല, ഓപ്ഷൻ സി മോറുല, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതായത് ആ 8 to 16 സെല്ലിൻ്റെ സ്റ്റേജിനെയാണ് ആക്ച്വലി ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മോറുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഡസ് ഓവുലേഷൻ ടിപ്പിക്കലി ഒക്കെ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും, യാതൊരു വിധ കൺഫ്യൂഷനൊന്നും ഇല്ല. അതിനകത്ത് 4 ഫേസസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മെൻസ്ട്രൽ ഫേസ്, ഓപ്ഷൻ ബി പ്രൊലിഫറേറ്റീവ് ഫേസ്, ഓപ്ഷൻ സി സെക്രീറ്ററി ഫേസ്, ഓപ്ഷൻ ഡി ഓവുലേറ്ററി ഫേസ്. ഈ സെക്രീറ്ററി ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസിങ് ആവേണ്ട, അത് ലൂട്ടിയൽ ഫേസ് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലർ ഫേസിൻ്റെ വേറൊരു പേരാണ് പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഒന്നുമില്ല, ഓവുലേഷൻ ഏത് സമയത്താണ് നടക്കുന്നതെന്നാണ് ചോദിച്ചത്, ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓവുലേറ്ററി ഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻസ് ഫെർട്ടിലൈസേഷൻ ജനറലി ഒക്കേഴ്സ് ഇൻ ദി യൂട്രസ്, ഓവറി, ഫെലോപ്യൻ ട്യൂബ്, സെർവിക്സ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ആണ്. അത് നോർമലി ഫെലോപ്യൻ ട്യൂബിലാണ് നടക്കുന്നത്. ഫെലോപ്യൻ ട്യൂബിൽ തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ഫെലോപ്യൻ ട്യൂബിൻ്റെ ഭാഗങ്ങൾ ഓർക്കുക, ഫിംബ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇല്ല, ആ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് ഫിംബ്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വൈഡ് ഓപ്പണിങ്ങിനെയാണ് ഇൻഫണ്ടിബിൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന റീജിയനാണ് ആംപുല, പിന്നെയുള്ള റീജിയനാണ് ഇസ്തുമസ്. അങ്ങനെ ഈ ആംപുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഫെലോപ്യൻ ട്യൂബ് തന്നെയാണ്, പക്ഷേ ഫെലോപ്യൻ ട്യൂബിൻ്റെ എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് ആംപുലറി ഇസ്തുമിക് ജംഗ്ഷനാണ്. പക്ഷേ ഇതിപ്പോൾ കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്, ദാറ്റ് ഈസ് ഫെലോപ്യൻ ട്യൂബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസൻറ്റ. നമ്മൾ ഓൾറെഡി ഇൻട്രോഡക്ടറി പാർട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ എ സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, ഓപ്ഷൻ സി എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജൻ. അപ്പോൾ ഇതിനകത്തുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടി ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞത് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് ആണ്. നമ്മുടെ ഫീറ്റസിലേക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, അതേപോലെ തന്നെ ഫീറ്റസിൽ നിന്ന് ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡും അതേപോലത്തെ ഫോം ചെയ്ത എക്സ്ക്രിട്ടറി വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നതും കൂടിയാണ് പ്ലാസൻ്റയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഇംപ്ലാന്റേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ് ഇൻ ടു ദ എൻഡോമെട്രിയം ഒക്കേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അത് എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നോർമലി നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 to 2 days, 5 to 7 days, 10 to 12 days, 14 to 16 days. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ശരിക്കും എന്താണ് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം 5 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് എന്താണ് എൻഡോമെട്രിയത്തിൽ വന്നിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ആ ഒരു സമയം വരെ ശരിക്കും അവിടെ ആ ഒരു സെൽ ഡിവിഷനാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മോറുല ഫോം ചെയ്യുന്നു, ബ്ലാസ്റ്റോസിസ്റ്റൊക്കെ ഫോം ചെയ്യുന്നു പറഞ്ഞല്ലേ, ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ 5 to 7 days നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എൻഡോമെട്രിയത്തിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹോർമോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഡ്യൂസിങ് കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ സ്മൂത്ത് മസിൽസ് ഡ്യൂറിങ് ചൈൽഡ് ബേർത്ത്. ചൈൽഡ് ബേർത്തിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മസിൽസിനെയൊക്കെ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു ഹെൽപ്പ് ചെയ്ത ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഓക്സിറ്റോസിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. നമ്മൾ പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ്റെ ഒക്കെ റോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ്ങിനും അതേപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിലൊക്കെയാണ് അതിന് റോൾ വരുന്നത്. പിന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. പിന്നെയാണെങ്കിൽ അതിൽ വരുന്ന റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ വെജൈനൽ ആ ഒരു ബേർത്ത് റീജിയൻ എന്നാണ് പറഞ്ഞായിരുന്നു, സെർവിക്സും അതേപോലെ തന്നെ വെജൈനയും കൂടി ചേർന്നിട്ടുള്ള ആ ബേർത്ത് കനാലിൻ്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഓഫ് ദി ഷെഡിങ് ഓഫ് യൂട്രൈൻ ലൈനിങ് ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ. ഓപ്ഷൻ എ മെൻസ്ട്രേഷൻ, ഓപ്ഷൻ ബി ഓവുലേഷൻ, ഓപ്ഷൻ സി ഇംപ്ലാന്റേഷൻ ആൻഡ് ഓപ്ഷൻ ഡി
കൺസെപ്ഷൻ. ഇതിനകത്ത് വരുന്നത് നാല് ഫേസസ്. നമ്മൾ ഓവുലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംപ്ലാന്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പെൻസ്ട്രേഷൻ ആണ്. അവിടെ റിലീസ് ചെയ്ത ഓവം ഫെർട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻഡോമെട്രിയത്തിൻ്റെ ആ ഒരു വാള് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ദ ഷെഡിങ് ഓഫ് യൂട്രൈൻ ലൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി മെൻസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മെൻസ്ട്രേഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽസ്? മെയിൽസിൻ്റെ കേസിലാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഓപ്ഷൻസ് വന്നത് FSH, ഓപ്ഷൻ ബി LH, ഓപ്ഷൻ സി ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഓപ്ഷൻ ഡി ഈസ്ട്രോജൻ. FSH-ലും LH-ലും രണ്ടിലാൾക്കും റോൾ ഉണ്ടെങ്കിൽ കൂടി ഈസ്ട്രോജൻ അല്ല അതിനകത്ത് കൂടെ വരുന്നത്. അതിനകത്ത് മെയിൽ ഹോർമോൺ എന്ന് ചോദിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റോ സ്റ്റീറോണാണ്. അപ്പോൾ മെയിലിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാനും അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോ സ്റ്റീറോൺ എന്ന് പറഞ്ഞു. സോ ദ ഓപ്ഷൻ സി, ടെസ്റ്റോ സ്റ്റീറോൺ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻസ് ഡ്യൂറിംഗ് പ്രെഗ്നൻസി? അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്ടിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സെയിം ഓപ്ഷൻസ് തന്നെയായിരുന്നു വന്നേക്കുന്നത്. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് മെമറി ഗ്ലാൻസിന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലാക്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഓൾറെഡി പറഞ്ഞു, ഓക്സിറ്റോസിൻ്റെ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊലാക്ടിൻ ആണ് മെമറി ഗ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രൊലാക്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൺ അഡൾട്ട് ഫീമെയിൽ ഓക്സിറ്റോസിൻ അതിൻ്റെ റോളാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, സ്റ്റിമുലേറ്റ്സ് പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് വാസോപ്രസിൻ. ഓപ്ഷൻ ബി, കോസസ് സ്ട്രോങ് യൂട്രൈൻ കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്ചുറേഷൻ. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയോ പിറ്റ്യൂട്ടറി. ഓപ്ഷൻ ഡി, സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ഓഫ് മെമറി ഗ്ലാൻസ്. ഈ നാല് ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓക്സിറ്റോസിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞായിരുന്നു. നേരത്തെ അത് ഓപ്ഷൻ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അത് നേരെ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷനിലോട്ടേക്ക് എത്താം. ദാറ്റ് ഈസ് വേറൊന്നുമല്ല, കോസസ് സ്ട്രോങ് യൂട്രൈൻ കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്ചുറേഷൻ. അതായത് ചൈൽഡ് ലേബറിൻ്റെ സമയത്ത് ബേബീനെ എന്താണ് റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഡെലിവറീനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് ഓക്സിറ്റോസിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് കോസസ് സ്ട്രോങ് യൂട്രൈൻ കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്ചുറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് സ്റ്റേജ് ഓഫ് പാർച്ചുറേഷൻ ഇസ് കോൾഡ് ആഫ്റ്റർ ബേർത്ത്. ഇൻ ദിസ് സ്റ്റേജ് ഓപ്ഷൻ എ, എക്സസീവ് ബ്ലീഡിംഗ് ഒക്കേഴ്സ്. ഓപ്ഷൻ ബി, ഫീറ്റസ് ഈസ് ബോൺ ആൻഡ് സെർവിക്സ് ആൻഡ് വെജൈന കൺട്രാക്ഷൻ ടു നോർമൽ കണ്ടീഷൻ ഹാപ്പൻസ്. ഓപ്ഷൻ സി, ഫീറ്റസ് ഈസ് ബോൺ ആൻഡ് ദി കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ വാൾ പ്രിവെൻസ് എക്സസീവ് ബ്ലീഡിംഗ്. ഓപ്ഷൻ ഡി, പ്ലാസൻഡ ഈസ് എക്സ്പെൽഡ് ഔട്ട്. അതായത് ആഫ്റ്റർ ബേർത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാസൻ്റയാണ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പ്ലാസൻ്റ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി ആഫ്റ്റർ ബേർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, പ്ലാസൻ്റ ഈസ് എക്സ്പെൽഡ് ഔട്ട്. ആഫ്റ്റർ ബേർത്ത് സ്റ്റേജിൽ എക്സ്പെൽ ചെയ്യുന്നത് ആക്ച്വലി പ്ലാസൻ്റയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ബേർത്ത് കൊളസ്ട്രോൾ ഇസ് റിലീസ്ഡ് ഫ്രം മാമറി ഗ്ലാൻസ് വിച്ച് ഈസ് റിച്ച് ഇൻ. നമ്മൾ നേരത്തെ കൊളസ്ട്രോളത്തിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ എന്താണ് അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഫാറ്റ് ആൻഡ് ലോ ഇൻ പ്രോട്ടീൻസ്. ഓപ്ഷൻ ബി, പ്രോട്ടീൻസ് ആൻഡ് ലോ ഇൻ ഫാറ്റ്. ഓപ്ഷൻ സി, പ്രോട്ടീൻസ് ആൻറ്റിബോഡീസ് ആൻഡ് ലോ ഇൻ ഫാറ്റ്. ഓപ്ഷൻ ഡി, പ്രോട്ടീൻസ് ഫാറ്റ് ആൻഡ് ലോ ഇൻ ആൻറ്റിബോഡീസ്. ഇത് നാല് ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം എല്ലാം അതിലെ കോമ്പണൻസാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനകത്ത് എന്താണ് ഫാറ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി, ദാറ്റ് ഈസ് പ്രോട്ടീൻ ആൻറ്റിബോഡീസ് ആൻഡ് ലോ ഇൻ ഫാറ്റ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്രട്ടറി ഫേസ് ഓഫ് എൻഡോമെട്രിയം കറസ്പോണ്ട് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒവേറിയൻ ഫേസസ്? സെക്രട്ടറി ഫേസ്, നമ്മൾ നേരത്തെ മെൻസ്ട്രൽ സൈക്കിളിലെ കുറേ ഫേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറി ഫേസ് ഏതിനെയാണ് പറയണതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഫോളിക്കുലർ ഫേസ്. ഓപ്ഷൻ ബി, ഓവുലേഷൻ. ഓപ്ഷൻ സി, ലൂട്ടിയൽ ഫേസ് ആൻഡ് ഓപ്ഷൻ ഡി, മെൻസ്ട്രൽ ഫേസ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസിനെയാണ് ആക്ച്വലി സെക്രട്ടറി ഫേസ് എന്നും കൂടി പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലൂട്ടിയൽ ഫേസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഹോർമോൺ കൺട്രോൾസ് ദ മെൻസ്ട്രൽ സൈക്കിൾ ഇൻ ഹ്യൂമൻ ബീങ്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് മെൻസ്ട്രൽ സൈക്കിളിൽ ഒത്തിരി ഹോർമോൺസിൻ്റെ റോളുണ്ട്. അതിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് LH, FSH ആൻഡ് പ്രൊജസ്ട്രോൺ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ FSH, LH ആൻഡ് ഈസ്ട്രോജൻ.
ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോർമോൺസിനും റോളുണ്ട്. അതുകൊണ്ട് തന്നെ FSH ദാറ്റ് ഈസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആൻഡ് ഈസ്ട്രോജൻ, ഈ മൂന്നും ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് റോളുണ്ട്, LH ഹോർമോൺ ഉണ്ട്, അതേപോലെ തന്നെ ഈസ്ട്രോജനും ആ ഹോർമോണിനും അതിനകത്ത് റോളുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് FSH, LH ആൻഡ് ഈസ്ട്രോജൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റീപ്രൊഡക്റ്റീവ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ടിലെ മെൻസ്ട്രേഷനും അതേപോലെ തന്നെ അപ് ടു ലാക്ടേഷൻ വരെയുള്ള പോർഷൻസ് ആണ്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഹോർമോണിൻ്റെ ഒത്തിരി റോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഡേയ്സിലും അത് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഒരു പോർഷൻ, അതായത് മെൻസ്ട്രേഷൻ ടു പാർച്ചുറീഷൻ അല്ലെ ആ ഒരു ലാക്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ശരിക്കും ഒത്തിരി ഹോർമോൺസിൻ്റെ റോളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. താങ്ക് യു.